വാർത്തകളിലേക്ക് കാശ്മീരിലെ കനത്ത മഞ്ഞുവീഴ്ചയിലും ആവേശം ചോരാതെ രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാപനം. സിപിഐ ഉൾപ്പെടെ 11 പാർട്ടികളുടെ പ്രതിനിധികൾ ശ്രീനഗറിൽ നടന്ന സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി. യാത്ര പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലായിരുന്നുവെന്നും ജനങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വെറുപ്പ് വിതയ്ക്കുന്ന കൊലപാതകങ്ങൾ ഇല്ലാതാക്കാനാണ് തന്റെ യാത്ര. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മകൾ വികാരാധീതനായി രാഹുൽ പങ്കുവച്ചു. और यहां पे जिस चीज को आप कश्मीरियत कहते हो उसको मैं अपना घर छाता. अभी कश्मीरियत है क्या? ये जो शिव जी की सोच है एक तरफ, और थोड़ी सी गहराई में जाएंगे तो उसको शून्यता कहा जा सकता है. अपने आप पर, अपने अहंकार पर, अपने विचारों पर आक्रमण करना, और दूसरी तरफ इस्लाम में जिसको शून्यता यहां कहा जाता है वहां फना कहा जाता है. ये जो मैं अभी कह रहा हूं ये बात प्रधानमंत्री को नहीं समझ आएगी, ये बात अमित शाह जी को नहीं समझ आएगी, ये बात डोभाल जी को भी नहीं समझ आएगी, मगर ये बात कश्मीर के लोगों को समझ आएगी, ये बात सीआरपीएफ के लोगों को समझ आएगी, ये बात आर्मी के लोगों को समझ आएगी, उनके परिवारों को समझ आएगी. വിവരങ്ങളുമായി മനു ഭരത ചേരുന്നുണ്ട്. മനു, കന്യാകുമാരി മുതൽ കശ്മീർ വരെ 5 മാസം കൊണ്ട് താണ്ടിയ ഒരു യാത്രയാണ്. ഒരുപാട് വിവാദങ്ങൾ വിമർശനങ്ങൾ ഒക്കെ ഇതിനിടയിൽ സംഭവിച്ചു. എന്നിരുന്നാൽ പോലും ആകെ നോക്കുമ്പോൾ വളരെ വലിയൊരു വിജയമായിരുന്നു ഭാരത് ജോഡോ യാത്ര എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊന്നടങ്കം വിലയിരുത്തുന്നത്. ഇനിയിപ്പോൾ ഈ സമാപന സമ്മേളനത്തിലും നമ്മൾ കണ്ടു, കനത്ത മഞ്ഞുവീഴ്ചയിലും ആവേശം ഒട്ടും ചോർന്നിട്ടില്ല. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അടക്കം കോൺഗ്രസിനെ ഇത് എത്രത്തോളം ഗുണകരമായി സ്വാധീനിക്കും? 136 ദിവസം കൊണ്ട് 4000 കിലോമീറ്റർ പിന്നിട്ടാണ് ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാപനമായത്. യാത്രയുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വികാരാധീനായി. അദ്ദേഹം തന്റെ അമ്മൂമ്മയും അതുപോലെ അച്ഛനുമൊക്കെ മരിച്ച സാഹചര്യം വിവരിച്ചു. അത് ഇവിടെ നിൽക്കുന്ന ജമ്മുകശ്മീരിലെയും അതുപോലെ അവിടെ ഉള്ള ജനങ്ങൾക്കും അതുപോലെ സൈനികർക്കും അർദ്ധസൈനികർക്കും മനസ്സിലാകുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അത് ബി ജെ പിക്ക് മനസ്സിലാകില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. യാത്രയിൽ ഉടനീളം ഒട്ടനവധി കാര്യങ്ങൾ താൻ പഠിച്ചു എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. കൂടെ യാത്ര ചെയ്തവരോട് നന്ദി പറയാൻ രാഹുൽ ഗാന്ധി ഈ അവസരം ഉപയോഗിക്കുകയും ചെയ്തു. വരാനിരിക്കുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ ഭാരത് ജോഡോ യാത്ര നിർണായകമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും എന്നാണ് പൊതുവെ കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. ഈ യോഗത്തിൽ സംസാരിച്ച മല്ലികാർജ്ജുൻ ഖാർഗെ ഈ യാത്രയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളല്ല, മറിച്ച് വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ എതിർക്കാൻ വേണ്ടിയാണ് യാത്ര സംഘടിപ്പിച്ചത് എന്ന് പറഞ്ഞെങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് നീങ്ങിയത്. ഇനി ബി ജെ പിക്കെതിരെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു ഐക്യനിര ശക്തിപ്പെടുത്തുക എന്നതുകൂടി ഈ യാത്രയുടെ ലക്ഷ്യമാണ്. ഇന്ന് നടന്ന യോഗത്തിൽ 11 പ്രതിപക്ഷ കക്ഷികൾ ഈ യോഗത്തിന്റെ സമാപന സമ്മേളനത്തിൽ അവിടെ പ്രതിനിധികൾ അയക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന രാഷ്ട്രീയ ദിനങ്ങളിൽ ഒരു ബി ജെ പിക്ക് ബദലായി ഒരു കരുത്തുറ്റ ശക്തിയായി വരാൻ കോൺഗ്രസിന് ഈ യാത്ര പ്രചോദനം നൽകും എന്നാണ് നേതൃത്വം കരുതുന്നത്. മാത്രവുമല്ല, ഇനി ബി ജെ പിക്കെതിരെ ഒരു ശക്തമായ ബദൽ സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾക്കൊരു തുടക്കം കൂടി ഈ യാത്ര കുറിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. തീർച്ചയായും മനോഭരതാണ് വിവരങ്ങൾ നൽകിയത്.